ൽഫ ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നാം പതിനെട്ടാമത്തെ സങ്കീർത്തനമാണ് ധ്യാനിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ നാം ചിന്തിച്ചു ഈ സങ്കീർത്തനങ്ങളെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിന് കരുത്തു പകരുവാൻ ദൈവം കാരണമാകട്ടെ എന്ന് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പതിനെട്ടാമത്തെ സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഒരു വലിയ സങ്കീർത്തനമാണിത് അൻപത് അടങ്ങിയിട്ടുള്ള ഒരു സങ്കീർത്തനം ഈ സങ്കീർത്തനത്തിൽ ദാവീദ് ഒരുപാട് സത്യങ്ങൾ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് എല്ലാ വാക്യങ്ങളും പോയി ധ്യാനിക്കേണ്ടതാണെങ്കിലും നമ്മുടെ മുമ്പിലുള്ളതായിരിക്കുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ധ്യാന വിഷയത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്ന ഒരു പദപ്രയോഗം ദാവീദ് ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ ദാവീതിൻ്റെ ഒരു സ്വർണഗീതം ദാവീദിൻ്റെ ഒരു ധ്യാനം ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്നൊക്കെയുള്ളതായിരിക്കുന്ന വാക്കുകളാണ് സാധാരണഗതിയിൽ ടൈറ്റിലായിട്ട് തലക്കെട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതുന്നത് യഹോവയുടെ ദാസനായ ദാവീതിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് യഹോവയുടെ ദാസനായ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം താൻ യഹോവയുടെ ദാസനാണ് എന്നുള്ളത് ന ഇതിനോടകം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വിഷയമാണ് എന്നിരുന്നാൽ കൂടെ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ഹൃദയം തുറന്ന് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെ ഒന്നുകൂടെ വെളിപ്പെടുത്തുവാനായിട്ട് താൻ ആഗ്രഹിക്കുകയാണ് ഇതിനോടകം പല സങ്കീർത്തനങ്ങളും ദൈവവും ദാവിയും തമ്മിലാക്കുന്ന അനുഗ്രഹീതമായ ഹൃദ്യമായ ആ ബന്ധത്തെ ദാവീത് വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്പഷ്ടമാണെന്ന് നമുക്കതറിയാവുന്ന നാം പലതും ധ്യാനിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ കുറച്ചുകൂടെ കുറച്ചുകൂടെ താൻ ദാവി താൻ വെളിപ്പെടുന്ന ഒരു സത്യം യഹോവയുടെ ദാസനായ ദാവീത് ആ ഒരു വാക്കിൽ തന്നെ ഒരാശയമുണ്ട് ദാവീത് യഹോവയായ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ ദീതിൻ്റെ ദൈവം ദാവിദിൻ്റെ യജമാനനാണ് അതൊരു വളരെ പ്രധാനപ്പെട്ടതായ കാര്യമായിട്ടിരിക്കുന്നു ആ യജമാനെ കൈക്കീഴിൽ ജോലി ചെയ്യുന്ന വേല ചെയ്യുന്ന ഒരു ദാസൻ യജമാനൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലായിരിക്കുന്ന ഒരു ദാസൻ യജമാനൻ്റെ കൽപ്പനകൾ ആജ്ഞകൾ അതുപോലെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതായ ഒരു ദാസൻ യജമാനിൻ്റെ വാക്കുകളെ അതേപടി അനുസരിക്കുന്ന ഒരു ദാസൻ പല ചിന്തകളാണ് ദാവീദ് എന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഇവിടെ ദാവീദ് പതിനെട്ടാമത്തെ സങ്കീർത്തനം എഴുതുന്നതായ സാഹചര്യത്തെപ്പറ്റി അതിൻ്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് യഹോവ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിശേഷ ശൗളിൻ്റെ കയ്യിൽ നിന്നും താൻ വിടുവിച്ചതായിരിക്കുന്ന കാലത്ത് ഈ സങ്കീർത്തനങ്ങളെ ഹോവയായ ദൈവത്തിന് എന്നാണ് ദാവിയത് രേഖപ്പെടുത്തിയിട്ടുള്ളത് സകല ശത്രുക്കളിൽ നിന്നും ശൗലിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ ദൈവം വിടുവിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ വിടുവിച്ചപ്പോൾ ആ വിടുതലിൻ്റെ ആ ആ അനുഗ്രഹം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് താൻ ഈ പതിനെട്ടാമത്തെ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത് ഒരുപാട് സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വാക്യങ്ങൾ ഈ ഭാഗത്ത് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ ഈ സങ്കീർത്തനം പ്രധാനമായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എല്ലാ വാക്യങ്ങളും നിങ്ങൾ ധ്യാനിക്കേണ്ടതാണ് എന്നാൽ ഇവിടുത്തെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടൊരു മൂന്ന് കാര്യങ്ങൾ ചുരുക്കമായിട്ടൊന്ന് പറയണം എന്ന് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു നമുക്ക് ഈ സങ്കീർത്തനത്തിലേക്കൊന്ന് നോക്കാം ഇതിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് മുമ്പായിട്ട് ആറാമത്തെ വാക്കിൽ എൻ്റെ വിശദീകരണം വരും എന്നാൽ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ് ദാവീദ് ദൈവത്തോട് വന്നിട്ട് തൻ്റെ ഹൃദയം ദൈവവും ഭാഗം തുറക്കാൻ ആഗ്രഹിക്കുക എന്താ താൻ തുറക്കുന്നത് താൻ എന്താ പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നാമത്തെ വാക്കത്തിൽ വായിക്കുന്നത് എൻ്റെ ബലമായ ഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദാവീദ് ദൈവത്തോട് അടുത്ത് വന്നിട്ട് പറയാൻ ശ്രമിക്കുക തൻ്റെ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയാൻ ശ്രമിക്കുകയാണ് എൻ്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ വാക്ക് നമുക്കൊന്ന് ധ്യാനിക്കാം പ്രിയപ്പെട്ടവരെ ദാവീദ് ദൈവത്തോട് പറയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയം ദാവീദിൻ്റെ വായിൽ നിന്നും ഈ വാക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട് ഒന്ന് ധ്യാനിക്കാമോ നമ്മൾ ഓരോരുത്തരും നാം ദൈവം ഭാഗം വന്നിട്ട് ദൈവത്തോട് പറയാണ് എൻ്റെ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതുപയോഗിച്ച വാക്കുകളൊന്നും നമ്മൾ പറയണമെന്നില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വന്ന് ദൈവത്തോട് പറഞ്ഞാൽ മതി ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം എനിക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല ദൈവം എത്രമാത്രം എന്നെ സ്നേഹിച്ചു അത് കഴിഞ്ഞ കാലത്തെ അനുഭവം ഇന്ന് ദൈവം എന്നെ നിരന്തരമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഇനി വരും കാലത്തെ അനുഭവം നിത്യത മുഴുവൻ ദൈവം എന്നെ സ്നേഹിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ മൂന്ന് കാലങ്ങൾ കഴിഞ്ഞ കാലവും ഇക്കാലവും വരും കാലവും ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് ഞാൻ തിരിച്ചറിയുന്നു ആ സ്നേഹിച്ച ദൈവത്തെ ആ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ മനസ്സിലാക്കിയിട്ട് ദൈവവും പാകം വന്ന് ദൈവത്തോട് പറയാണ് ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയം ദാവിദിൻ്റെ ഈ വാക്കുകളിൽ എത്രമാത്രം സന്തോഷിക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ വാക്ക് ഒന്ന് ധ്യാനിക്കാൻ ശ്രമിച്ചപ്പോൾ നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവവും ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്നേഹം ദൈവം ഒന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ സ്നേഹത്തെ ദൈവം പ്രതീക്ഷിക്കുന്നു നമ്മുടെ പ്രവൃത്തികളിൽ അതുണ്ടാകണം മാത്രവുമല്ല നമ്മുടെ വാക്കുകളിൽ അതുണ്ടാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം എത്രമാത്രം സന്തോഷിക്കുവാനായിട്ട് കഴിയും ഈ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദാവിത് വെറുതെ വന്നിട്ട് ഞാൻ തന്നെ സ്നേഹിക്കുന്നെന്ന് പറയല്ല ആ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ പിന്നിൽ ചില കാരണങ്ങൾ ദാവീദി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള കാരണം എന്താണ് ദൈവം എന്നെ സ്നേഹിച്ചത് കാരണം കൂടാതെയാണ് അത് അതിന് അതിന് നിസ്തുല്യമായ സ്നേഹം അതിന് അതിന് അതിനകപ്പേ പ്രതിഫലേക്ഷയില്ലാത്തതാക്കുന്ന സ്നേഹം എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയും എന്നാൽ ഇവിടെ ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹത്തിന് ചില കാരണങ്ങളൊക്കെ താൻ നിർത്തിവെക്കുന്നുണ്ട് അതാണ് അത്ഭുതപ്പെടുത്തുന്നതായ കാര്യം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഇന്നിന്നതായ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ രണ്ട് മൂന്ന് കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു ആറാമത്തെ വാക്യം ആറാമത്തെ വാക്യത്തിൽ ഒന്നാമതായിട്ട് കാണുന്നത് ഇതാണ് എൻ്റെ കഷ്ടതയിൽ ഞാൻ ഹോവയെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ട് തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി അവര് പറയാണ് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ഞാൻ നിന്നോട് കഴിച്ച പ്രാർത്ഥന ഞാൻ നിന്നോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന നിന്റെ ചെവിയിൽ എത്തി എന്നിട്ട് ദാവിന് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ ബലമായ ഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതിൻ്റെ കാരണം നിന്റെ തിരുനാസത്തിൻ്റെ മുമ്പിൽ ഞാൻ നിന്നോട് കഴിച്ച പ്രാർത്ഥന നിന്റെ ചെവിയിൽ എത്തി അതുകൊണ്ട് ദാവീതിന് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നതല്ല ഈ സങ്കീർത്തനം നിങ്ങളൊന്ന് വായിക്കണം ഈ സങ്കീർത്തനം വായിച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ വായിച്ചു വരുമ്പം ദാവീദ് ദൈവത്തെ വിശേഷിപ്പിക്കുന്ന എട്ട് വാക്കുകൾ പറയുന്നുണ്ട് എട്ട് വാക്കുകൾ എൻ്റെ മുമ്പിൽ സമയം അധികമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ അർത്ഥമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ദൈവത്തെ ദാവീദ് വിശേഷിപ്പിക്കുന്ന ചില വിശേഷണ പദങ്ങൾ ഒന്ന് ശൈലം ദൈവം എൻ്റെ ശൈലമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പർവ്വതമാണ് എന്നുള്ള അർത്ഥത്തിൽ അതാവും ഇത് പറയുന്നത് ദൈവം എൻ്റെ പർവ്വതമാണ് ശൈലം എന്ന വാക്കിന് പർവ്വതം എന്നാണ് അർത്ഥം മറ്റൊരു വാക്ക് ദൈവം എൻ്റെ കോട്ടയാണ് എന്ന് പറഞ്ഞാൽ സംരക്ഷണത്തിനായി പൊക്കമേറിയ ഒരു മതിൽ നിർമ്മിക്കുന്നതിൻ്റെ ആശയമാണ് അവിടെ ഉള്ളത് ദൈവം എൻ്റെ കോട്ടയാണ് മറ്റൊരു വാക്ക് ദൈവം എൻ്റെ രക്ഷകനാണ് എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കുന്നവനാണെന്ന് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് എൻ്റെ ദൈവമാണ് നീ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഈശ്വരൻ എന്നുള്ളതായിരിക്കുന്ന വാക്ക് അർത്ഥത്തിലാണ് ദാവീദ് അത് ഉപയോഗിക്കുന്നത് മറ്റൊരു കാര്യം പറയുന്നത് ഞാൻ ശരണമാക്കുന്നവനാണ് നീ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ ആശ്രയിക്കുന്നവനാണെന്നാ ഇനി ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് എൻ്റെ പാറ എന്നാണ് എൻ്റെ പാറ ആ വാക്കിൻ്റെ അർത്ഥം ഉറപ്പേറിയ കല് എന്നാണ് പ്രിയപ്പെട്ടവരെ എത്രയോ എത്രയോ ആശയങ്ങൾ ആഴങ്ങൾ അടങ്ങുന്നതായ വാക്കുകളാണ് ദാവീത് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു കാര്യം നീ എൻ്റെ പരിചയാണെന്ന് പറയുന്നു നീ എൻ്റെ പരിചയം എന്ന് പറഞ്ഞാൽ എതിരാളികളുടെ വെട്ട് തടയുവാനുള്ള ഒരു ഉപകരണമാണ് പരിച നീ എൻ്റെ സംരക്ഷകനാണ് മറ്റൊരു കാര്യം പറയാണ് എൻ്റെ രക്ഷയായ കൊമ്പാണ് മറ്റൊരു വാക്ക് നീ എൻ്റെ ഗോപുരമാണ് ഗോപുരം എന്ന് പറഞ്ഞാൽ മാളിക കോട്ടവാതിൽ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം സി ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ഈ വിശേഷണ പദങ്ങൾ ആ പദങ്ങളുടെ ആകെത്തുക ഇതാണ് ഞാൻ തിരുമുമ്പിൽ കഴിച്ച എൻ്റെ പ്രാർത്ഥന നിൻ്റെ മുമ്പിലെത്തി നീ എൻ്റെ കോട്ടയാണ് നീ എൻ്റെ ശൈലമാണ് നീ എൻ്റെ രക്ഷകനാണ് നീ എൻ്റെ ദൈവമാണ് നീ എൻ്റെ പരിചയമാണ് നീ എൻ്റെ രക്ഷയായ കൊമ്പാണ് നീ എൻ്റെ ഗോപുരമാണ് ഞാൻ അതുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നു ഇന്ന് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി നമുക്ക് ദൈവം ഭാഗം വന്നിട്ട് ദൈവത്തോട് പറയാം ഈ വിശേഷണ പദങ്ങൾ ഒന്നും പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ നമുക്കതിനുള്ള ജ്ഞാനമില്ല നമുക്ക് വെളു നമുക്കങ്ങനെയൊന്നും പറയാൻ അറിഞ്ഞുകൂടാ അറിഞ്ഞുകൂടാ പക്ഷെ നമുക്ക് ഒരു കാര്യം പറയാൻ കഴിയും എന്തെന്ന് അറിയാമോ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഓ ആ വാക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആവേശം അതെത്ര വലുതായിരിക്കുന്നു ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് പ്രതികൂലങ്ങളുണ്ട് എനിക്ക് പോരാട്ടങ്ങളുണ്ട് ശത്രു എൻ്റെ നേരെ ആഞ്ഞടിക്കുന്നുണ്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എനിക്ക് വിവിധങ്ങളായ വിവിധങ്ങളായ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരുപാട് 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 അനുഭവങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ നടുവിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഇതെല്ലാം ദൈവം അറിയാതെയാണോ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ സങ്കീർത്തം തുറന്നു വെച്ച് എന്നോടൊപ്പം വായിക്കുകയും ധ്യാനിക്കുകയും പ്രിയപ്പെട്ട് ഞാൻ ചോദിക്കട്ടെ ദൈവം അറിയാതെയാണോ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് ചിലപ്പോഴങ്ങനെയുള്ള ചിന്തയുണ്ടാകും ദൈവം എന്തിനൊന്നും കാണുന്നില്ലേ നീ അറിയുന്നില്ലേ അയ്യോ ദൈവം എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് അവൻ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം പോലുമില്ല ഇതെല്ലാം അറിയുന്ന ദൈവം ആ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല അങ്ങനെ നമുക്ക് ഉറയ്ക്കുവാൻ കഴിയത്തില്ലേ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലേ നമുക്കങ്ങനെ നമ്മുടെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുവാൻ കഴിയത്തില്ലേ ആ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മധ്യത്തിൽ വന്നിട്ട് ദൈവത്തോട് പറയാം ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ വന്നിട്ട് നിന്നോട് കഴിച്ച പ്രാർത്ഥന നിന്റെ ചെവിയിൽ എത്തി അത് ഞാൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എൻ്റെ നിലവിളിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരമള്ളുന്നവനാണ് നീ പ്രതികരിക്കുന്നവനാണ് നീ പ്രവർത്തിക്കുന്നവനാണ് അതുകൊണ്ട് എനിക്ക് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നതല്ല നമുക്ക് ദൈവത്തോട് ചേർന്ന് പറയാം ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയം എത്രമാത്രം ആഗ്രഹമുണ്ടെന്നറിയാമോ ദൈവത്തിന് ഹൃദയം എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയാമോ ആ ഒരു പ്രത്യേക പദപ്രയോഗത്തിൻ്റെ മുമ്പിൽ കർത്താവ് നമ്മെ സഹായിക്കുമാരാകട്ടെ മറ്റൊരു വാക്ക് ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടാമത്തെ ഭാഗത്ത് ഇതിൻ്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദാവീദ് പറയാണ് എന്നെ എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിടുവിച്ചു എന്ന് മാത്രമല്ല നീ എന്നെ ഇപ്പോൾ ഇടുങ്ങിയതായ സാഹചര്യത്തിൽ നിന്നും വിശാലതയിലേക്ക് നീ കൊണ്ടുവന്നിരിക്കുന്നു എന്നൊന്നും കൂടെ പറയാം ഇതിൻ്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദവി ഇത് പറയുകയാണ് നീ എന്നെ വിടിപിച്ചു എന്ന് മാത്രമല്ല ഞാൻ ഇടുങ്ങിയിരുന്ന സാഹചര്യത്തിൽ നിന്നും നീ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മുടെ ജീവിതവുമായി ചേർത്തു വന്ന് ചിന്തിക്കാൻ പ്രിയപ്പെട്ടവരേ നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെല്ലാം സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വിടുതൽ നാം അനുഭവിച്ചവരാണ് ദൈവത്തിൻ്റെ സൂക്ഷിപ്പ് നാം അനുഭവിച്ചവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെല്ലാം മേഖലകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ കൈയുടെ അടയാളം ഞാൻ നിങ്ങളും ഏറ്റുവാങ്ങിയവരാണ് എത്ര 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 സന്ദർഭങ്ങളിൽ നമ്മെ രക്ഷിച്ച നമ്മെ സ്നേഹിക്കുന്ന നമ്മെ സംരക്ഷിക്കുന്ന നമ്മെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ അരികിൽ നാം വന്നെത്തിയവരാണ് നമ്മെ എത്രത്തോളം ദൈവം വിടുവിച്ചിട്ടുണ്ട് നാം ഈ സത്യം തിരിച്ചറിയുന്നവരാണ് മാത്രവുമല്ല എത്രയോ അന്ധകാരനിബിഡമായ ഇടുക്കിൽ നിന്നും ബന്ധനത്തിൽ നിന്നും നാം പോകേണ്ട എന്തെല്ലാം സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്നും ഹോ നമ്മെ ദൈവം വിശാലതയിലേക്ക് പറിച്ചു നട്ടിട്ടില്ലേ ദാവി ഇതും അത് തന്നെയാണ് പറയുന്നത് കാട്ടിൻ്റെ ആ ആ ഉള്ളറയിൽ കൊടുങ്കാടിൻ്റെ ഉള്ളറയിൽ ഗുഹകളുടെ ഉള്ളറയിൽ അങ്ങനെയുണ്ടായിരുന്ന വളരെ വളരെ പ്രതിസന്ധിയുള്ളതായ സ്ഥാനങ്ങളിൽ നിന്നും ദാവി ഇതിപ്പോൾ വിശാലതയിലേക്ക് വന്നിരിക്കുക വിശാലതയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതാനുഭവങ്ങളെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്ന് നിരത്തി വെക്കുവാൻ ഈ ധ്യാനാത്മക പഠനം നമുക്കിടയായി തീരണം ഈ ധ്യാനം കൊണ്ട് സാധിക്കേണ്ടത് അതാണ് ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയെ ദാവീദിനെ ദൈവം പരീക്ഷിച്ച പരിശോധിച്ചതായ ദൈവം ദൈവമനെ പരിശീലിപ്പിച്ചതായ ധാരാളം കാര്യങ്ങളുടെ മധ്യത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട പഠിക്കേണ്ടതായ ഒരുപാട് സത്യങ്ങൾ ദാവിയത് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചു പാട്ടിൽ എഴുതി വെച്ചു താൻ അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ കിന്നരമെടുത്തിട്ട് താൻ പാടും യഹോവ എൻ്റെ ബലമായിരിക്കുന്ന യഹോവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആ കിന്നരം വായിക്കുന്നതിൽ നിപുടനായിരിക്കുന്ന ദാവീത് തൻ്റെ കിന്നരത്തിൽ കൂടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അത് ദൈവത്തിന് തീരുന്നു ഇവിടെ ദാവീത് പറയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം നീ എന്നെ വിടുവിച്ചു മാത്രവുമല്ല നീ ഇന്ന് എന്നെ ഇടുക്കത്തിൽ നിന്നും ഞെരുക്കത്തിൽ നിന്നും എന്നെ വിശാലത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മറ്റൊരു കാര്യം ദാവീദ് ഇത് പറഞ്ഞ് ശ്രദ്ധിക്കുക മുപ്പതാമത്തെ വാക്യത്തിൽ മുപ്പതാമത്തെ വാക്യത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കട്ടെ ദൈവത്തിൻ്റെ വഴി തികവുള്ളത് യഹോമയുടെ വചനം ഊതിക്കഴിച്ചത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ദാവിധ ആവർത്തിക്കുക തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാണ് അവൻ സംരക്ഷകനാണ് പരിചയെന്ന വാക്കിന് സംരക്ഷിക്കുക എന്നാണല്ലോ ആശയമുള്ളത് തന്നെ ശരണമാക്കുക തന്നെ ആശ്രയിക്കുന്ന ഏവനും അവൻ പരിചയമാണ് അവൻ സംരക്ഷകനാണ് മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നിൻ്റെ ശക്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ നിൻ്റെ രക്ഷ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മുപ്പത്തഞ്ചാം വാക്യത്തിൽ വീണ്ടും നിൻ്റെ വലങ്ക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും മുപ്പത്തഞ്ചാം വാക്യത്തിൽ നിൻ്റെ സൗമ്യത എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ നാല് വാക്കുകൾ ഈ പദപ്രയോത്വം മുപ്പതാമത്തെ വാക്യത്തോട് ചേർത്ത് ചിന്തിക്കാനായിട്ട് കഴിയുമോ നിന്റെ ശക്തി നിന്റെ രക്ഷ നിൻ്റെ വലങ്കൈ നിന്റെ സൗമ്യത ദാവിതോടെ പറയാണ് ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്ന ഏവർക്കും അവൻ പരിചയാണെങ്കിൽ അവൻ ശക്തിയാണ് അവൻ അനുഗ്രഹമാണ് അവൻ അധികാരമുള്ളവനാണ് അവൻ സൗമ്യതയോടുകൂടെ പാലനം ചെയ്യുന്നവനാണ് എന്ന് നമുക്ക് സന്തോഷിക്കുവാൻ ഏറെ വകയുണ്ട് ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ മുമ്പിൽ അതിനൊരു കാരണമുണ്ടായിരിക്കണം ദാവി ദൈവത്തെ ഹൃദ്യമായി സ്നേഹിക്കുന്നു ദൈവവും പാകം വന്നിട്ട് താൻ ദൈവത്തോട് പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതിൻ്റെ കാരണങ്ങളും ദാവി ഇത് വ്യക്തമാക്കുന്നു നമുക്കും ദൈവവും പാകെ അടുത്ത് വന്നിട്ട് ദൈവത്തെ സ്നേഹിക്കാം നമുക്കത് ഏറ്റു പറയാം അതിൻ്റെ കാരണങ്ങളും കൂടെ ദൈവവും പാകം ഇറക്കി വയ്ക്കാൻ നമുക്കിടയായി തീരട്ടെ ഈ ധ്യാനം അതിന് സഹായകമായി തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ